ആഭ്യന്തര വകുപ്പ് ചീഞ്ഞു നാർന്നു എന്നുള്ളത് പി വി അൻവർ പറയാതെ തന്നെ കേരളത്തിന് വ്യക്തമാണ്. കാരണം പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ, പോലീസിലെ ഗുണ്ടകളെ ശക്തമായി സംരക്ഷിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അതിന്റെ തെളിവ് വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഗുണ്ടകളുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട DYSP മാരെ തിരിച്ചെടുത്ത് ആഭ്യന്തര വകുപ്പിന്റെ വിചിത്ര ഉത്തരവ്. റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP M പ്രസാദ് എന്നിവരെയാണ് ഒരു വർഷം മുൻപ് സസ്പെൻഡ് ചെയ്തത്. ഗുണ്ടകളുടെ സാമ്പത്തിക ഇടപാടിൽ DYSP മാർ ഇടനിന്നു എന്നായിരുന്നു കണ്ടെത്തൽ. ഗുണ്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ഗുണ്ടകളുമായി അവിശുദ്ധ ബന്ധം പുലർത്തുകയും വഴി ഗുരുതരമായ സ്വഭാവ ദൂഷ്യം, അച്ചടക്ക ലംഘനം, നിരുത്തരവാദിത്വം, അധികാര ദുർവിനിയോഗം എന്നിവയുണ്ടായതായി പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. കുറ്റാരോപിതർക്കെതിരെ അന്വേഷണം പൂർത്തിയായി. താൽക്കാലിക ശിക്ഷ തീരുമാനിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളതിനാൽ DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP M പ്രസാദ് എന്നിവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടാസംഘങ്ങളുടെ തർക്കത്തിൽ ഇടനിലനിന്നതിനായിരുന്നു ഇരുവർക്കുമെതിരെ നടപടി. നഗരത്തിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് DYSP മാർക്ക് ഗുണ്ടകളുമായുള്ള ബന്ധം കണ്ടെത്തിയത്. തുടർന്നാണ് സ്പെഷ്യൽ ഉത്തരവ് പുറത്തിറക്കിയത്. ഇരുവർക്കുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് DGP നേരത്തെ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. ഗുണ്ടാ മാഫിയ ബന്ധമുള്ള 4 ഇൻസ്പെക്ടർമാരെയും 1 സബ് ഇൻസ്പെക്ടറെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് 2 DYSP മാരെ കൂടി കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്തത്. പാറശാല ഷാരോൺ വധക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് DYSP ജോൺസൺ. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിതിൻ, രഞ്ജിത്ത് എന്നിവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുള്ള നിതിന്റെ വീട്ടിൽ വെച്ച് 2 DYSP മാരും സസ്പെൻഷനിലായ റെയിൽവേ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി എന്നായിരുന്നു ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഗുണ്ടാസംഘങ്ങളിൽ നിന്ന് ഇവർ സാമ്പത്തിക ലാഭം നേടിയതായും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജോൺസന്റെ മകളുടെ പിറന്നാൾ ആഘോഷം ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് നടന്നിരുന്നു. അതിന്റെ ചെലവ് വഹിച്ചത് ഗുണ്ടാസംഘത്തിൽപ്പെട്ടവരാണ് എന്ന വിവരവും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഭൂമാഫിയയിലെ ചിലരുമായി ബന്ധമുള്ളതിന്റെ പേരിലാണ് തിരുവനന്തപുരം റെയിൽവേ പോലീസ് ആസ്ഥാനത്തെ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. 3 ഉദ്യോഗസ്ഥരും ഗുണ്ടകളുടെ മദ്യപാന പാർട്ടികളിൽ സ്ഥിരമായി പങ്കെടുത്തുവെന്ന ആരോപണവും നിതിന്റെ സുഹൃത്തായിരുന്ന നെടുമങ്ങാട് സ്വദേശി രാഹുൽ ഉന്നയിച്ചിരുന്നു. ഈ പോലീസ് ക്രിമിനലുകളെയാണ് തിരിച്ചെടുത്ത് ഇപ്പോൾ ആഭ്യന്തര മന്ത്രി അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഈ ഗുണ്ടാ സംഘങ്ങളെ, ഗുണ്ടാ ബന്ധങ്ങളുള്ള പോലീസുകാരെ അല്ലെങ്കിലും പിണറായിക്ക് വലിയ പ്രിയമാണ്. അവരെ കൊണ്ടൊക്കെ, ഇത്തരത്തിലുള്ള പോലീസുകാരെ കൊണ്ടാണല്ലോ പിണറായിക്ക് പല ആവശ്യങ്ങളും നടപ്പാക്കാൻ കഴിയുന്നത്. PV അൻവർ പറഞ്ഞതിൽ 70% ശരിയാണ്. ചീഞ്ഞു നാറുകയാണ് ആഭ്യന്തര വകുപ്പ്. പക്ഷേ അതിന്റെ നാറ്റമൊന്നും ആഭ്യന്തര മന്ത്രിക്ക് അടിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.